ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്ത് ഡെയിലി ഫ്രീ ഫയർ ഡയമണ്ട്സും അതേപോലെ പേറ്റിം ക്യാഷും ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, പേയ്മെൻറ്റ് കാണൊക്കെ വെരിഫൈഡ് ആണ്. അപ്പോൾ നേരെ ഞങ്ങൾക്ക് വീഡിയോ കാണക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ലക്കി സ്പിൻ ടു FF ഡയമണ്ട്സ് എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെല്ലുന്ന ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും 10,000 അല്ല 10 lakh പ്ലസ് ആണ് കേട്ടോ. 10 lakh പ്ലസ് ഡൗൺലോഡ്സ്, നല്ല റേറ്റിംഗ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ സൈനപ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാമായിരിക്കും. ലോഗിൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ മൊബൈലിൽ ഇമെയിൽ ഐഡി കാണാനുള്ള ഓപ്പണായി വരുന്നത് ആയിരിക്കും. അതിനൊരു ഇമെയിൽ ഐഡി കാണാനുള്ള ചൂസ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്കൊരു അക്കൗണ്ട് കാണാനൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതായിരിക്കും. അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ പേറ്റിഎം നമ്പർ എന്താണ് അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. പേറ്റിഎം നമ്പർ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രീ ഫയർ ഡയമണ്ട്സ് ആ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് കയ്യിലുള്ള ഏതെങ്കിലും നമ്പർ കൊടുക്കുക. അതിനുശേഷം എൻ്റെ റെഫറൽ കോഡ് കാണാം. അവിടെ ആയിട്ട് എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. എൻ്റെ റെഫറൽ കോഡ് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം താക്കണം സബ്മിറ്റ് എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിൻ്റെ അത് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സ്പിൻ ചെയ്തും അതേപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്ലേ ഗെയിംസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അതാണ് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പ്ലേ ഗെയിംസിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ സ്പിൻ ചെയ്യുക അധികം ഓപ്ഷൻസും കൂടുതൽ, അതുപോലെ സ്ക്രാച്ച് ഉണ്ട്, അതേപോലെ കുറച്ച് ക്യൂസ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലക്കി സ്പിൻ വീൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്പിൻ വീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സ് നമുക്ക് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഒരു സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും, പ്ലേ എന്നാണ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ കോയിൻസ് കാണാൻ കിട്ടുന്ന സ്പിന്നാണ്. എനിക്ക് ഏകദേശം 16 കോയിൻസ് കാണാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെയിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിൻ്റകത്ത് അൺലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങൾക്ക് സ്പിൻ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണക്ക് ഇന്ന് നമുക്ക് 9 സ്പിന്നും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 9 സ്പിന്നും കൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആകത്തില്ല. ഇവിടെ ഒരു ഗിഫ്റ്റിൻ്റെ ഐക്കൺ കാണാമായിരിക്കും. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്കിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ഗെറ്റ് ഫ്രീ സ്പിൻ ചാൻസ് എന്നൊരു ഓപ്ഷൻ കാണാമായിരിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ആഡ് വരുന്നതായിരിക്കും. ആഡ് കണ്ടതിന് ശേഷം നമുക്ക് നേരത്തെ 9 സ്പിൻ ആയിരിക്കും, അത് വീണ്ടും നമുക്ക് കൂടി വരുന്നത് ആയിരിക്കും. ഞാനൊന്ന് ഒരു ആഡ് കണ്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ ആഡിലേക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈമറും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാം. ഒരു 10 seconds അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു വാച്ച് അല്ല എന്നു ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പറയുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ഒരു ആഡും കാര്യങ്ങളൊക്കെ കാണാവുന്നത് ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് 3 സ്പിൻ ചാൻസ് കിട്ടണോ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നേരത്തെ നമുക്ക് 9 ചാൻസ് ആയിരുന്നുള്ളൂ, ഇപ്പോൾ നമുക്ക് 12 ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പ്ലേയിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് വീണ്ടും അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഡ്സ് കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും സ്പിൻ ചാൻസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത് ആയിരിക്കും. അതേപോലെ എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് റെഫറൽ കോഡ് അടിച്ച് കയറുമ്പോൾ എല്ലാവർക്കും 500 കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് ലക്കി നമ്പർ സ്പിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്പിന്ന് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഇത് നമുക്ക് എങ്ങനെ സ്പിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ സ്പിൻ ചെയ്യാനായിട്ട് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലെ കുറച്ച് സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലേ എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിലേക്ക് ക്ലിക്ക് നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. നമ്മൾ 20 ചൂസ് ചെയ്തേക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് സ്പിൻ ആവുന്നതായിരിക്കും. നമ്മൾ സ്പിൻ ചെയ്ത് കൃത്യം 20 നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ സ്പിന്നുകൾ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്ത് കഴിഞ്ഞാൽ മിക്ക തവണയും നമ്മൾ ചൂസ് ചെയ്ത നമ്പർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് അടുത്ത ഡെയിലി സ്പിൻ എന്ന് കാണാം ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്കുന്ന ഓപ്ഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആഡ് കാണാൻ പോരെ. അപ്പോൾ നിങ്ങൾ SLA ക്ലിക്ക് ചെയ്യുകയാണ്, എന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കോയിൻസ് കളക്ക് കിട്ടുള്ളൂ. SLA ക്ലിക്ക് ഒരു ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ 30 seconds എന്ന് കാണാം. അപ്പോൾ നിങ്ങളൊരു 10 seconds അല്ല 15 seconds വെയിറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ഇത് നല്ല രീതിയിൽ കോയിൻസ് കളക്ക് കിട്ടുന്നതായിരിക്കും. 200 കോയിൻസും 100 കോയിൻസും ഒക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാച്ച് എന്നൊരു ഓപ്ഷൻ, വാച്ച് ആൻഡ് പ്ലേ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിന് ശേഷം ആഡൊന്ന് ക്ലോസ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ആഡും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബാക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സ്പിൻ ആവുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഏകദേശം 120 കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ഒറ്റ തവണ മാത്രം ആ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. അത് നമ്മൾ ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷൻ ഇവിടുന്ന് മാറിപ്പോകുന്നതായിരിക്കും. അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈം ടു വിൻ നൗ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും കാണാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക്, അതേ ക്ലിക്ക് നമുക്ക് എനിക്ക് തോന്നുന്ന ക്വിസ് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് നമുക്ക് നേരിട്ട് ക്യുറക്കാപ്രോയുടെ വെബ്സൈറ്റിലേക്ക് എനിക്ക് റീഡയറക്റ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് ക്വിസ് ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കാൻ താല്പര്യമുള്ള നല്ല ക്വിസ് ഗെയിംസ് ഇത്തിരി IQ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട്
നമ്മുടെ ക്വിസ് ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കാവുന്നത് ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് എന്നൊരു ഓപ്ഷനാണ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക്, അപ്പോൾ നമുക്കൊരു സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. സ്ക്രാച്ച് മൊത്തം സ്ക്രാച്ച് ചെയ്യാം, മൊത്തം സ്ക്രാച്ച് ചെയ്താൽ മാത്രം നമുക്ക് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം എനിക്കൊരു 75 കോയിൻസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. ഓക്കെയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ബാക്ക് വരാം. അതിന് ശേഷം വീണ്ടും സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അര മണിക്കൂർ ഇടവിട്ട് നമുക്ക് സ്ക്രാച്ച് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ അൺലിമിറ്റഡ് സ്ക്രാച്ച് കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലക്കി സ്ക്രാച്ച് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാക്കി. ലക്കി സ്ക്രാച്ച് കാർഡ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ലക്ക് ബേസ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ലോക്കായി കുറേ സ്ക്രാച്ച് കാർഡും കാര്യങ്ങൾ കിടക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ സ്ക്രാച്ച് ചെയ്യാവുന്നതായിരിക്കും. സ്ക്രാച്ച് ചെയ്യുന്ന ബാഗ് അനുസരിച്ച് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഏകദേശം 75 കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഡെയിലി ഒറ്റ തവണ സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെയിലി ചെക്കിനില്ല, അല്ലെങ്കിൽ ഡെയിലി സ്പിന്നില്ല, അതേപോലെ തന്നെയാണ് ഡെയിലി സ്ക്രാച്ചും വരുന്നത്. ഒറ്റ തവണ മാത്രമേ സ്ക്രാച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അടുത്തതായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡെയിലി ചെക്ക് ഇൻ കോയിൻസ് എന്ന് കാണാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നല്ല രീതി തന്നെ കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ഒരു ആഡ് വരും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണക്കി, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് കണ്ടതിന് ശേഷം നമുക്ക് 50 കോയിൻസുകളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അതേപോലെ നിങ്ങൾ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോയിൻസ് കൂടിക്കൂടി ആ ദിവസം നമുക്ക് 60 കോയിൻസാണ്, പിന്നെ നമുക്ക് 70 കോയിൻസാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 500 കോയിൻസ് ഒറ്റയടിക്ക് ഒരു ചെക്കിന് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗെറ്റ് സ്പിൻ ചാൻസ് ഫ്രം കോയിൻസ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്കിതിനകത്ത് കോയിൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സ്പിൻ ചാൻസ് മേടിക്കാവുന്നതായിരിക്കും. നമ്മൾ 50 കോയിൻസ് കൊടുത്ത് നമുക്ക് ഏകദേശം ഒരു സ്പിൻ ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. മുകളിൽ നമുക്ക് ആഡ് കണ്ട് നമുക്ക് സ്പിൻ ചാൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗെറ്റ് സ്പിൻ ചാൻസ് ഫ്രം ഡയമണ്ട്സ് എന്ന്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിൻ്റെ അകത്ത് ഏകദേശം ഒരു സ്പിന് 1 ഡയമണ്ട് അങ്ങനെയാണ് കിട്ടുന്നുണ്ട്. അത് വലിയ കാര്യമുള്ള കാര്യമല്ല. ഏകദേശം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോർ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. മോർ ആപ്സ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് കണക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കിൻ്റെ അകത്ത് ഏൺ ചെയ്യാവുന്നത് ആയിരിക്കും. അതുകൂടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഈ കാണുന്ന ആപ്ലിക്കേഷൻ കണക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോയിൻസുകളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. ഇതേപോലെയായിട്ടാണ് നമുക്ക് മൊത്തം സ്പിന്നും അതേപോലെ സ്ക്രാച്ച് ചെയ്തായിരിക്കും നമ്മളിൻ്റെ അകത്ത് ഫ്രീ ഫയർ ഡയമണ്ട്സ് അതുപോലെ പേറ്റിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൈ അക്കൗണ്ടിലേക്ക് പോയിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കറണ്ടായിട്ട് നമ്മുടെ എത്ര കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എത്ര ഡയമണ്ട്സ് ഉണ്ട് അതുപോലെ എത്ര കോയിൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്ന ശേഷം ഡയമണ്ട് ലീഡർ ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റെഡീം ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് മിനിമം റെഡീം എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 കോയിൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 30,000 കോയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓ അത്രയും കോയിൻസ് വേണം എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയ്ക്ക് അതിന് എനിക്ക് തുടക്കത്തിൽ ഒരു 500 കോയിൻസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒറ്റ റൗണ്ട് എല്ലാം ഒന്ന് സ്പിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം സംതിങ് 947 കോയിൻസ് അങ്ങനെ ഏകദേശം 1000 കോയിൻസ് അടുത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞൊരു 5-6 ദിവസത്തേക്ക് ഇതിൻ്റെ അത് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് റെഡീം ചെയ്യാവുന്നതായിരിക്കും. പേയ്മെൻറ്റ്സ് ആയിരിക്കും 30,000 കോയിൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ റെഡീം വരുന്നത് 57,000 കോയിൻസ് ആണ്, 100 ഡയമണ്ട്സ് ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഡയമണ്ട്സ് അല്ല പേറ്റിഎം ക്യാഷാണ് വേണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഏകദേശം 30,000 കോയിൻസിന് 50 രൂപയുടെ പേറ്റിഎം ക്യാഷ് കിട്ടുന്നതായി. അപ്പോൾ റെഡീം ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഒരു ആഡ് വരുന്നതായി. ആഡൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പേടിഎമ്മിലേക്ക് റെഡീം ചെയ്യുന്നെങ്കിൽ ഇവിടെ മൊബൈലിൻ്റെ അടുത്ത് നിങ്ങളുടെ പേടിഎം നമ്പർ കൊടുക്കുക. കാരണം റിമാർക്കിൻ്റെ അടുത്ത് പേടിഎം എന്നടിച്ചു കൊടുക്കുക. ഓക്കെ, പേടിഎം എന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം താ സബ്മിറ്റ് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മൊബൈലിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫ്രീ ഫയർ UID അടിച്ചു കൊടുക്കുന്നതിന് ശേഷം റിമാർക്ക് ഓപ്ഷൻ എന്ന് കണ്ടോ, അതിൻ്റെ അടുത്ത് നിങ്ങൾ ഫ്രീ ഫയർ അല്ലെങ്കിൽ ടോപ്പ് പിന്നെ ഫ്രീ ഫയർ ഡയമണ്ട്സ് എന്ന് അടിച്ചു കൊടുക്കുന്നതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാനിങ്ങനെ ഇതിൽ നിന്ന് റെഡീം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ 50 ഡയമണ്ട്സ് റെഡീം ചെയ്തിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുക. അപ്പോൾ അവർ ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടോപ്പ് അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് ആയിരിക്കും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈ റെഫർ എന്നൊരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ റെഫേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. റെഫേഴ്സ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക, നമുക്കിൻ്റെ അകത്ത് റെഫർ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ പെർ റെഫറിന് ഏകദേശം 100 കോയിൻസ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുന്ന ശേഷം നമുക്ക് ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാവുന്നതായിരിക്കും. ജസ്റ്റ് ഷെയർ എന്നതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മുടെ ലിങ്കോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാവുന്നത് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാവുന്നത് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഫ്രീ ഫയറിലേക്ക് അതിൽ പേടിഎം ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഇതേപോലെ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ടെലിഗ്രാമിൽ ചാനലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കണം. ഇതേപോലെ തൊട്ടേ നല്ല വീഡിയോസും കണ്ടു കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.